എന്താടാ ഇത്? അടിച്ചു എന്ത് പ്രാന്ത? അയ്യോ, നീ കാണിക്കുന്നത്? ഇവൾ എന്താ കാണിച്ചു? നമ്മൾ ചോദിച്ചോ? ആ ചോദിക്കാം. ഉച്ച മുതൽ വൈകുന്നേരം വരെ എവിടെയാണ് നമ്മൾ ചോദിച്ചോ? ആരോട് ചോദിച്ചാൽ തക്ക സമയത്ത് ഞാൻ ചെന്നിലായതെങ്കിൽ അമ്മാരോട് പോയനെ ബൈക്കിന് അടിച്ചത്. ഒന്നും പറയണ്ട, അവളെല്ലാം എന്നോട് പറഞ്ഞതാ. അവളെ പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ? അമ്മച്ചിയോട് എന്നോട് അവള് സത്യം ചെയ്താ. അയ്യോ, കേക്കണം, കേൾപ്പിച്ചു കൊടുക്കുമോളെ. വന്ന് കേക്കടാ, സത്യം ചെയ്യട്ടെ അമ്മച്ചി. കേൾക്കാം മോളെ, അങ്ങോട്ട് നോക്കടാ. കർത്താവാണ്, എന്റെ അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ്. ഞാൻ വഴി പിഴച്ച് എങ്ങും പോവില്ല. സത്യം, സത്യം, സത്യം. മതി മതി മതി, ഒളിപ്പിക്കും, സാരമില്ല. കാരക്കാട്ടെ കേണലിന്റെ വീട്ടിലെ താമസം നോടിക്കാൻ നിക്കരുത്. ആരാടാ ഇന്നെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ദേ അടുത്തത് പറയടാ. ആരാടാ ഈ വർക്കിയുടെ പെങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞവൻ? ഞങ്ങളാടാ. എന്റെ അമ്മേ, അവന്മാരല്ല. മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ. തെറ്റായി പോയെന്നറിയാം, അതിനെവിടെയും വന്ന് മാപ്പി ചോദിക്കാം. അതല്ല, പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും. നിങ്ങളെ തല്ലിയില്ലേ? അതിന് അങ്കിൾ എന്താ അബദ്ധമായി കാണിച്ചത്? വെടി എങ്ങനെ അവന്മാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റമായനല്ലോ. അയാൾ എന്താ, ഒരു കോടതിക്കും എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല. അയാൾ മെന്റൽ. മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ. അത് കഴിഞ്ഞ് വന്നാ മതി, പൈസ ഞാൻ തരും. എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ട് വാ. കർത്താവേ, സക്സസ്, സക്സസ്. എന്താ ആക്സിഡന്റ് പറ്റാണോ? പിന്നെ കുറെ പേരുകൂടി തല്ലിയതാ. കർത്താവേ, ഇതെന്ത് കഷ്ടമായി പോയി! ഏത് പുല്ലന്മാരായി ചെയ്തത്? മനുഷ്യന്മാർക്ക് ആർക്കെങ്കിലും തല്ലാൻ പറ്റൂ? കണ്ണിച്ചോറില്ലാത്ത കഷ്മലന്മാര്, ദ്രോഹികള്. നോക്കട്ടെ. മരുന്ന് മാത്രം വെച്ചാ പോരാ, ഇഞ്ചക്ഷൻ എടുക്കണം, ഇഞ്ചക്ഷൻ. ഏതായാലും നിങ്ങളെ ഭാഗ്യവാന്മാരെ. ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന്. ഏത് മുറിവും ഒരു ജോഡി ഇടയ്ക്കുള്ളിൽ മാറും. കാല് കേട്ട്, ആ ഒരല്പം നീറ്റലുണ്ടാവും, സാരമില്ല. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീറ്റല് കാണുമെന്ന്? ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ. ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ? ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ. ആദ്യം അവളുടെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ, എന്തായാലും അവന്റെ പേര് ഈയോ. ആ ഈയോ ആണെങ്കിലും ചെമ്പാണെങ്കിലും അവൻ കുറെ തല്ലി. അത് കഴിഞ്ഞ് അവളെ വേറൊരു ചേട്ടൻ ഒരു പെർക്കി, ഛേ പെർക്കി അല്ല വർക്കി, അവനും ഗുണ്ടകളും കൂടി തല്ലി. അവർക്കിട്ട് ഞങ്ങളും ശരിക്കും കൊടുത്തു. ആ വർക്കിയുടെ ചേട്ടൻ ഈയോയുടെ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ. നിക്കവിടെ, നിക്കവിടെ, നിനക്കൊക്കെ പോകുന്ന
ചളിക്കാൻ വെച്ചത് പൊനാങ്കിലെ മരുന്നെടുത്ത് അവൻ ഒഴിച്ചെന്നാ തോന്നണ. എന്തൊരു നീറ്റല്. എവിടുന്ന് കിട്ടിയടാ നിനക്ക് അവളെ? ചെല്ലുന്നിടത്തൊക്കെ അവിടെ ചേട്ടന്മാരാണല്ലോ. വേണ്ട, ഇനി പണി വേണ്ട, വിട്ടേര്, അവളവിടെ പാട്ടിന് വിട്ടേര്. ആഹാ, ഇത്രയൊക്കെ ഇടിയും കൊണ്ട് നീറ്റിൽ തയ്ച്ചിട്ട് അവന്മാരെ വെറുതെ വിടാനാ? അവന്മാർക്കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യ ഇൻസ്പെക്ടറില്ലേ, അയാളെ പേരെന്താ? അയ്യോ, അതെ, അയ്യോ, അയാൾ കിട്ടി കൊടുക്കണം. അയാളായിരുന്നല്ലോ ഉദ്ഘാടനം. അതിനെനിക്കൊരു ബുദ്ധി തോന്നുന്നു. ഒരു മാൻ മിസ്സിംഗ് കളി. നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞൊരു വിരട്ട്, അതിൽ അയാൾ കൊടുക്കും. അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി. നീ എന്ത് പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ, ഞാനും ഉണ്ട് കൂടെ. പക്ഷേ മിനിയെ എനിക്ക് വേണം. ശരിയാ, അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത്. ഇനി അവളെ സ്നേഹിക്കുകയും വേണം, അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം. നിനക്കത് കഴിയും? കഴിയും. എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ. മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ റെഡി. ചാകാൻ വരെ ഞാനും റെഡി. എങ്കിൽ പിന്നെ അവൾ എന്റേതായിരിക്കും. ഒയ്യൊയ്യോ, അവന്മാരുടെ ആ പുകച്ചില് ഓട്ടോ ഒക്കെ കാണാൻ നിങ്ങളവിടെ ഇല്ലാതായി പോലോടാ എന്റെ. അയ്യോ, കുട്ടിച്ചായം ചെയ്തത് കറക്റ്റ്. കുട്ടിച്ചായ മിനി ഒന്ന് ദേഷ്യത്തിൽ നോക്കിയ പോലും ഇല്ല. കൊടുക്കേണ്ടോ മാർക്കിട്ട് കൊടുത്തു. അയ്യോ ചേനോ, അവന്മാർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ. എന്നാലും നമ്മുടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ. എടാ അയ്യോവേ, മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞു നീ മറന്നോടാ. എന്റെ രാജകുമാരിയാണ് അവള്. അവളെ നിങ്ങളെ രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞത് നീ മറന്നോടാ. അയ്യോ, അതിന് നീ എന്തിലാടാ കരയുന്നത് പുല്ലേ? അവളെ വിളിച്ചൊന്ന് മാപ്പോറ. ഞാൻ പോരെ, ഞാൻ പറയും. അത്രേ ഉള്ളൂ കാര്യം, ഞാൻ വിളിക്കാം. എടി മിനിയേ, എടിയേ, ഈ ചായ നിന്നോട് ദേഷ്യപ്പെട്ടതൊക്കെ മറക്ക്. വേണ്ട, ഒന്നും പറയണ്ട. അങ്ങനെ പറയാതടാ. ഈ ചായന് മാപ്പ് തന്നില്ലെന്ന് പറഞ്ഞ സങ്കടമാ, വലിയ സങ്കടമാ. നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവൂല. ഒന്ന് ചിരിക്കടാ, ഒന്ന് ചിരിക്ക്. ഡാഡി, ഡാഡി, മിനിയാന്റെ ഇക്ലിട്ടാ മതി, ചിരിക്കും. ഞങ്ങൾ ഒന്ന് ഇക്ലിട്ട് തരട്ടെ. എന്തിട്ടെങ്കിലും ഒന്ന് ചിരിപ്പിച്ചതാടാ, വാടാ. മിനി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. വഴിയിൽ വെച്ച് അങ്ങനെ പറഞ്ഞോന്റെ പേര് സുധീഷ് കുമാർ. സുധി എന്ന് വിളിക്കും. ആളങ്ങനെ തോനാണെങ്കിലും എം കോമിന് ഫസ്റ്റ് ക്ലാസ്. ഇപ്പൊ എം ബി എക്ക് പഠിക്കുന്നു. എന്നിട്ട്? എന്നിട്ടെന്താ, ഈ ഒച്ചായ സ്റ്റേഷനിലിട്ട് ശരിക്കങ്ങ് കൊടുത്തു. അതിനേക്കാൾ കൂടുതൽ വർക്കിംഗ് കൊടുത്തു. അടികൊണ്ട് പൊട്ടിയെടുത്തെ. മരുന്ന് വയ്ക്കാനാ മണ്ടന്മാര് ചെന്നത് കുട്ടിച്ചന്റെ ഡിസ്പെൻസറിയില്ല. അവിടുന്ന് കിട്ടി ശരിക്ക്. ഇനി അടുത്ത കാലത്ത് ആരും മിനിയെ ശല്യപ്പെടുത്താൻ വരില്ല, അത് ഉറപ്പാ. ഇനി ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാകുന്നത് വരെ ഇവിടെയാണ് നിന്റെ താമസം. കൂടി വന്ന 2 ഡേയ്സ്. എവിടെ? ലോഡ്ജ് ഉടമയും ജീവനക്കാരും ഒന്നും അറിയാതെ സൂക്ഷിച്ചോളണം. ഒന്ന് പിടിച്ചേ. ഭക്ഷണവും വെള്ളമൊക്കെ ഞങ്ങൾ സമയാസമയങ്ങളിൽ എത്തിച്ചോളാം. ഇവിടെ അങ്ങനെ ആരും വരാറില്ല. അഥവാ വന്നാൽ തന്നെ ദേ ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം. ഡാ, ഇതിന്റെ അടിയിൽ ഒളിച്ചോളണം എന്ന് പറഞ്ഞത് കേട്ടാ. ഞങ്ങൾ പോക്കട്ടെ, വാ. അച്ഛനെ അധികം സങ്കടപ്പെടുത്തുകയും ചെയ്യരുത്. രാധു, എടാ സൂക്ഷിച്ചോണേ. എന്ത്? ചുമ്മാ പേടിപ്പിക്കാതെ പോടാ. വരട്ടെടാ.